പല മാർഗങ്ങളിലൂടെ എത്തിക്കുന്ന കള്ളക്കടത്ത് സ്വർണം ഉരുക്കിയും ആഭരണമാക്കി മാറ്റുകയാണ് സംഘങ്ങൾ ചെയ്യുന്നത്. ഇത്തരക്കാർ ചെറുകിട യൂണിറ്റുകളായി പ്രവർത്തിക്കുന്നതിനാൽ ആരുടെയും ശ്രദ്ധ എളുപ്പം പതിയാറില്ല. കള്ളക്കടത്ത് സ്വർണം ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തുന്നതും ആഭരണങ്ങളാക്കി വിൽക്കുന്നതും ഏജന്റുമാർ മുഖേനയാണ്. കാസർഗോഡ്, കോഴിക്കോട്, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഇത്തരം കുടിൽ വ്യവസായങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്നതായാണ് വിവരം. ഈ ആഭരണ നിർമ്മാണ യൂണിറ്റുകളുടെ ഹെഡ് ഓഫീസ് തൃശൂർ ഭാഗത്താണെന്നാണ് സൂചന. നിയമാനുസരണം ലൈസൻസ് എടുക്കുകയോ GST അടയ്ക്കുകയോ ചെയ്യാതെ രഹസ്യമായി പ്രവർത്തിക്കുന്ന ഇത്തരം കള്ളക്കടത്ത് യൂണിറ്റുകളെ കുറിച്ച് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിനും GST അധികൃതർക്കും വിവരം ലഭിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒളിച്ചു കടത്തുന്ന മിശ്രിത രൂപത്തിലുള്ള സ്വർണം വേർതിരിച്ചെടുക്കുന്ന രഹസ്യ കേന്ദ്രം നേരത്തെ കോഴിക്കോട് നീലേശ്വരത്ത് DRI കണ്ടെത്തിയിരുന്നു. ഒരു വീട് കേന്ദ്രീകരിച്ചാണ് ഇങ്ങനെ 1000 കിലോഗ്രാമോളം സ്വർണം വേർതിരിച്ചെടുക്കുന്ന കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. കാസർഗോട്ടെ വീട്ടിൽ പരിശോധന നടത്തിയ DRIക്ക് കടത്തുകാരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും സ്വർണം കടത്തിക്കൊണ്ടുവരാൻ ഉപയോഗിച്ചിരുന്ന അടിവസ്ത്രങ്ങളും ബെൽറ്റുകളും ചെരുപ്പുകളുമെല്ലാം ലഭിച്ചിരുന്നു. സ്വർണം ഒരുക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും കണ്ടെത്തിയിരുന്നു. തൃശൂരും ഇത്തരം കേന്ദ്രം നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിലേക്ക് വൻതോതിൽ സ്വർണ്ണക്കടത്ത് നടത്തുന്നുണ്ട്. മുൻ DRI നടത്തിയ അന്വേഷണത്തിൽ തിരുവനന്തപുരം വിമാനത്താവളം വഴി സ്വർണ്ണക്കടത്ത് നടത്തിയ സംഘങ്ങളെ കുറിച്ച് വിവരം ലഭിച്ചിരുന്നു. മൂവാറ്റുപുഴ, കാസർഗോഡ്, കോഴിക്കോട്, പെരുമ്പാവൂർ സ്ഥലപ്പേരുകൾ അറിയപ്പെടുന്ന സംഘങ്ങൾ സാമ്പത്തികമായി ഉണ്ടാക്കിയ നേട്ടങ്ങളെ കുറിച്ചും DRI അന്വേഷിച്ചിരുന്നു. സ്വർണ്ണക്കടത്തിലൂടെ 4 പേർ 100 കോടിയിലേറെ ഇത്തരത്തിൽ സമ്പാദിച്ചെന്ന സൂചനയും ലഭിച്ചിരുന്നു. ഇങ്ങനെ കടത്തു സ്വർണം ആഭരണങ്ങളാക്കി മാറ്റിയും കോടികൾ കൊയ്യുന്നവർ ഉണ്ടെന്നാണ് വിവരം. വിമാനത്താവളങ്ങൾ വഴിയും അല്ലാതെയുമൊക്കെ കടത്തുന്ന സ്വർണം മുഴുവൻ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യമാണ് ഇത്തരം കേന്ദ്രങ്ങളിലേക്കും എത്തി നിൽക്കുന്നത്. 70 കിലോമീറ്റർ കടലോരമുള്ള കാസർഗോഡ് കടൽ വഴിയും വ്യാപകമായി സ്വർണം എത്തുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ കാസർഗോഡ് ചില കേന്ദ്രങ്ങളിൽ പണിയാൻ സൂക്ഷിച്ചിരുന്ന സ്വർണം കസ്റ്റംസ് അധികൃതർ റെയ്ഡ് നടത്തി പിടികൂടിയിരുന്നു. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.